നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിന്റെ പണികൾ ജനുവരി 30 പൂർത്തിയാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി. ജനുവരി 1 പണികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക അനുമതി കിട്ടി, ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ കരാറുകാരനെടുത്ത് കരാറുമായി അവരുമായി എഗ്രിമെൻ്റ് വെക്കുക. അതോടൊപ്പം തന്നെ അവിടെ 1 കോടി രൂപയാണ് അതിനെ അനുവദിച്ചത്. 1 കോടി രൂപ അനുവദിച്ചപ്പോഴാണ് പുതിയ ഒരു പ്രശ്നം നമ്മളെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കൾവർട്ട് ഈ റോഡ് വർക്കിൻ്റെ ഭാഗമായി പുനർനിർമ്മിക്കുന്നത്. അപ്പം അതിന് 1,00,000 രൂപ കൂടി വെച്ചു. അങ്ങനെ 1,10,000 രൂപ വെച്ചിട്ടാണ് ആ റോഡ് പുതിയ സാങ്കേതിക വിദ്യയായിട്ടുള്ള BMBC ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ തന്നെയാണ് നോക്കുന്നത്. നമ്മൾ ഇപ്പോൾ വർക്ക് തുടങ്ങി 17-20 ദിവസത്തിനുള്ളിലാണ് പൂർത്തീകരിക്കാൻ നോക്കുന്നത്. അതിന് ഉള്ള ഇടപെടൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരാറുകാരനും അത് പെട്ടെന്ന് പൂർത്തീകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രൈനേജ് നിർമ്മിക്കണം. 2 ഭാഗങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ആ റോഡിൻ്റെ തകർച്ചയ്ക്ക് ഒരു കാരണമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പർ ഡ്രൈനേജ് അവിടെ അനിവാര്യമാണ്. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു നഗരസഭയിൽ തന്നെ, നഗരസഭയുടെ റോഡിൽ ഏറ്റവും നല്ല റോഡായി അത് മാറാൻ വേണ്ടി പോകും. 30 വർഷത്തോടുകൂടി ആരംഭിക്കും. റോഡ് പണികളുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും 30 വർഷത്തിൽ. ആ മാസം തന്നെ നമുക്കത് പൂർത്തീകരിക്കാനാവും. ബസ് യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും പെരിന്തൽമണ്ണയിലെത്തിയാലുള്ള ദുരിതം നഗരസഭാ ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ചെയർമാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. റോഡിന്റെ ഇരുവശത്തെ അഴുക്കുചാൽ, ഒരു കൺവെർട്ടർ പണിയുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ വൈകിയതാണ് റോഡ് പണി നീളാൻ കാരണമെന്നാണ് ചെയർമാൻ പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികളായ മുസ്ലിം ലീഗും യൂത്ത് ലീഗും നിരവധി തവണ ചൂണ്ടയിടൽ, ചളിയിൽ ചാട്ടം തുടങ്ങി സമരമുറകളുമായി രംഗത്തുണ്ട്. അതേസമയം റോഡ് പാടെ തകർന്നിട്ടും ബസ്സുടമകൾ സമരപ്രഖ്യാപനം നടത്തുകയല്ലാതെ രംഗത്ത് വരാത്തതും ശ്രദ്ധേയമായിരുന്നു. ബസ്സുടമകളുടെ റോഡിനോടുള്ള സമരം ഓലപ്പാമ്പ് സമരമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം നാട്ടുകാരും രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.